നവംബർ 1 കേരള പിറവിയുമായി അനുബന്ധിച്ച് സ്കൂൾ ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകളും മറ്റു വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ വിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്തുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഞ്ചിക്കോട്. കേരളപ്പയമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസൻ്റെ കൃതി രഘുവംശം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിലായുഗ ഗുഹകൾ എടക്കൽ ഗുഹ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പുകുത്തിമല. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ വായപ്പള്ളി ശാസനം. കേരളത്തിലെ ആദ്യ രാജവംശം ആയി രാജവംശം. കേരളത്തിൽ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ട്? ഉത്തരം 152. കേരളത്തിൽ എത്ര ഗ്രാമ പഞ്ചായത്തുകൾ ഉണ്ട്? ഉത്തരം 941. കേരളത്തിൽ എത്ര താലൂക്കുകൾ ഉണ്ട്? ഉത്തരം 75. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട്? ഉത്തരം 6. കേരളത്തിൽ എത്ര നഗരസഭകളുണ്ട്? 87. കേരളത്തിൽ എത്ര നിയമസഭാ അംഗങ്ങളുണ്ട്? 141. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? 20. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചി. ആയ് രാജവംശത്തിലെ പ്രസിദ്ധമായ ഭരണാധികാരി വിക്രമാദിത്യ വരഗുണൻ. പ്രാചീന കേരളത്തിലെ പ്രശസ്ത വിദ്യാകേന്ദ്രം കാന്തള്ളൂർ ശാല. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാല. കൊല്ലവർഷത്തിലെ ആദ്യ മാസം ചിങ്ങം. കൊല്ലവർഷത്തിലെ അവസാന മാസം കർക്കിടകം. കേരളം ഏറ്റവും കൂടുതൽ കാലം സന്ദർശിച്ച വിനോദസഞ്ചാരി ഇബ്നു ബത്തൂത്ത. കേരളത്തിലെ പ്രാചീന നാണയമായി കണക്കാക്കുന്നത് ഉത്തരം രാശി. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ ഉത്തരം അറബികൾ. കേരളത്തെ സംബന്ധിച്ച വിവരം നൽകുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി മെഗസ്തനീസ്. എണ്ടിക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മെഗസ്തനീസ്. കേരളം സന്ദർശിച്ച ആദ്യ അറബി സഞ്ചാരി മാലിക് ബിൻ ദിനാർ. കേരളത്തെ മലബാർ എന്ന് വിളിച്ച ആദ്യ സഞ്ചാരി ആരാണ്? അൽ ബറൂണി. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖം ഏത്?
മുസിരിസ്. കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരെ? മാസ്റ്റർ റാൽഫ് ഫിച്ച്. മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടുപിടിച്ച നാവികൻ? ഹിപ്പാലസ്. പ്രസിദ്ധ പക്ഷി സങ്കേതം പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ. ചാമ്പൽ മലയണ്ണാൻ എന്ന അപൂർവ ഇനം അണ്ണാൻ കാണപ്പെടുന്നത് എവിടെ? ചിന്നാറിൽ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ഉത്തരം ഇടുക്കിയിലെ ഇരവിക്കുളം. വരയാടുകളെ സംരക്ഷിക്കുന്ന കേന്ദ്രം? ഉത്തരം ഇരവിക്കുളം. കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല? ഉത്തരം കാസർഗോഡ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക്? അഗസ്ത്യവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? ഉത്തരം പാമ്പാടുംചോല. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? ഉത്തരം മുല്ലപ്പെരിയാർ. കേരളത്തിൽ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗ്രാമം? ആലപ്പുഴയിലെ നെടുമുടി. കേരളത്തിൽ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി? ഉത്തരം ചെങ്ങന്നൂർ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഉത്തരം മുല്ലപ്പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി? ഉത്തരം കല്ലട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? ഉത്തരം ജലവൈദ്യുതി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. ഇനി അവസാനത്തെ ചോദ്യം, പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പെരിയാർ.